യുദ്ധം ചെയ്യാൻ മനസ്സുള്ള റഷ്യക്കെതിരെ പോരാടാൻ ധൈര്യമുള്ള യുക്രൈനിലെ ജനതയോട് അനുകമ്പയും സഹാനുഭൂതിയുമുള്ള ലോകത്തെ ഏത് രാജ്യത്തെ ചെറുപ്പക്കാർക്കും വിസ നടപടികളൊന്നുമില്ലാതെ യുക്രൈനിൽ വരാനും റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാനും തങ്ങൾ അനുവാദം നൽകിയിരിക്കുന്നുവെന്ന സെലൻസ്കിയുടെ പ്രസ്താവന ലോകത്ത് സമ്മിശ്രമായ പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അന്ന് തന്നെ ഒരു വീഡിയോയിൽ ഞങ്ങൾ സൂചിപ്പിച്ചു, ഒരു ബുദ്ധിപരമായ നീക്കമാണ്, കാരണം എന്തായാലും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധമാണ് യുക്രൈൻ്റേത്. അവിടെ മറ്റു രാജ്യങ്ങൾക്ക് നേരിട്ട് സഹായിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട യുക്രൈൻ മറ്റു രാജ്യങ്ങൾക്ക് സൈനികമായി സഹായിക്കാനുള്ള ഒരു അവസരമാണ് തുറന്നിട്ടത്. പല രാജ്യത്തും നേരത്തെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നവർ, ഇപ്പോൾ സൈന്യത്തിലുള്ളവർ ലീവെടുത്ത് ജോലി രാജിവെച്ചുമൊക്കെ യുക്രൈനിൽ റഷ്യക്കെതിരെ പോരാട്ടത്തിന് പോകുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഇങ്ങനെ പോകുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. പലർക്കും ആവശ്യമായ പരിശീലനം പോലും നൽകാൻ പല രാജ്യങ്ങളുടെയും പട്ടാളം തയ്യാറുപോലും ആവുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആ രാജ്യങ്ങൾ നേരിട്ട് ചെയ്യാത്തത് കൊണ്ട് റഷ്യക്ക് ആ രാജ്യങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. യുദ്ധത്തിൽ ഔദ്യോഗികമായിട്ട് ഈ രാജ്യങ്ങൾ ഭാഗമാണെന്ന് പറയാനും സാധിക്കില്ല. കാനഡയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ റഷ്യയോട് ശത്രുതയുള്ളവർ, അതുപോലെ തന്നെ യുക്രൈനിലെ ജനതയോട് സഹാനുഭൂതിയുള്ളവർ, യുദ്ധം ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ യുക്രൈനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവരെത്തുന്നത് ഇന്ന് റഷ്യയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പലരും ഇക്കൂട്ടത്തിലുണ്ട്. അതിൽ തന്നെ ഒരാളാണ് വാലി അഥവാ കില്ലർ വാലി എന്ന് അറിയപ്പെടുന്ന മനുഷ്യൻ. ഒരു ദിവസം 40 പേരെ വരെ കൊല്ലാൻ കെൽപ്പുള്ള ഒരു വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വാലി എന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരൊന്നും ആർക്കും അറിയില്ല. സത്യത്തിൽ ഇദ്ദേഹം കനേഡിയൻ മിലിട്ടറിയുടെ 22nd റെജിമെന്റിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇറാഖിൽ, അഫ്ഗാനിസ്ഥാനിലൊക്കെ വാലി യുദ്ധം ചെയ്തിട്ടുണ്ട്. 2009-11 കാലയളവിൽ അഫ്ഗാനിസ്ഥാനിൽ ഇദ്ദേഹം പോരാട്ടം നടത്തുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങളാണ് ഇദ്ദേഹത്തെ വാലി അഥവാ രക്ഷകൻ എന്ന പേരിൽ വിളിക്കുന്നത്. വാലി എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനെന്നും സംരക്ഷകനെന്നും ഒക്കെയാണ്. 40 വയസ്സ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമൊക്കെയാണെന്ന് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹം IT മേഖലയിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് യുക്രൈനിൽ റഷ്യ അധിനിവേശം തുടങ്ങിയത്. യുക്രൈനിലെ ജനതയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അവർക്ക് വേണ്ടി പോരാടാൻ വീണ്ടും വടച്ചട്ടയണഞ്ഞ് യുക്രൈനിൽ എത്തിയിരിക്കുകയാണ് വാലി. ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള സ്നൈപ്പിംഗ് സ്കില്ലുള്ള ആളാണ് വാലി എന്നാണ് കരുതപ്പെടുന്നത്. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വാലി വളരെ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം ശത്രു സൈന്യത്തിന്റെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇറാഖിലെ മൊസൂളിൽ മക്മിലൻ ടാക് 50 സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് 3.5 കിലോമീറ്റർ അകലെ നിന്ന ഒരു IS ഭീകരനെ നിസ്സാരമായി വാലി വധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ദൂരമേറിയ സ്നൈപ്പർ കൊലയാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഒറ്റ ദിവസം തന്നെ 40 ശത്രുക്കളെ തന്റെ റൈഫിളിന് ഇരയാക്കാൻ വാലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭീകരവാദികൾക്കെതിരെയാണ് വലിയ ട്രാക്ക് റെക്കോർഡ് വാലിക്കുള്ളത്. സാധാരണ നിലയിൽ ഒരു ദിവസം 500,000 പൂർത്തീകരിക്കുന്നവർ നല്ല സ്നൈപ്പർമാരായും 7 മുതൽ 10 വരെ ലക്ഷങ്ങൾ ഭേദിക്കുന്നവർ മികവുറ്റ സ്നൈപ്പർമാരായും കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ വാലി ലോകത്തിലെ തന്നെ ഏറ്റവും മാരകശേഷിയുള്ള സ്നൈപ്പറാണ്. ആ നിലയ്ക്ക് അദ്ദേഹം യുദ്ധത്തിന്റെ ഭാഗമാകുമ്പോൾ റഷ്യൻ ഭാഗത്ത് കാര്യമായ നാശനഷ്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. മാത്രമല്ല, കാനഡയുടെയും അമേരിക്കയുടെയും പരിപൂർണ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.